അപ്പോൾ കോടതിയിലല്ലേ ഇനി ജാമ്യം പറഞ്ഞു, നമ്മുടെ മുമ്പിലല്ലല്ലോ. അപ്പം അതിലിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് സമയം കുറച്ച് പോസിറ്റീവ് വാർത്തകൾക്കും വല്ല മലയാളിയുടെ മാനസികാരോഗ്യത്തെ വല്ലാതെ ബാധിക്കും. ഇപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് സർവീസ് കമ്പനിയാണ് HCL. നിങ്ങൾ വെറുതെ കയ്യിലിരിക്കുന്ന ഫോണെടുത്ത് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ HCL എന്ന കമ്പനിയുടെ പ്രാഗൽഭ്യം, അതിൻ്റെ ലോകത്തിലെ തന്നെ ഈ വിവിധ മേഖലകളിലുള്ള പ്രാധാന്യം മനസ്സിലാകും. അവർ നമ്മുടെ ഈ കേരളം ചെറിയൊരു സംസ്ഥാനത്തിനകത്ത് അവരുടെ ക്യാമ്പസ് തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ മലയാളികൾക്ക് ഇപ്പോൾ നിങ്ങൾ തന്നെ പറയുന്ന പോലെ പുറത്തേക്ക് പോകാതെ ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ സ്ഥാപനം കേരളത്തിൽ വന്നത് ഒരു സെക്കൻഡ് പോലും ദൃശ്യമാധ്യമങ്ങളിൽ വന്നില്ല എന്നുള്ളതാണ്. ഒരു സെക്കൻഡ് ഭൂരിപക്ഷം ദൃശ്യമാധ്യമങ്ങളിൽ വന്നില്ല. ഇപ്പോൾ HCL പോലൊരു കമ്പനി കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് പോലും ഒരു വാർത്ത പോലുമല്ല. രണ്ട്, ഇന്നലെ ഞാൻ കാസർഗോഡ് 7 കമ്പനികൾ ഉദ്ഘാടനം ചെയ്തു, 6 കമ്പനികൾ കല്ലിട്ടു. ഇതുകൂടാതെ ജർമ്മൻ കമ്പനി കൂടി സഹകരിക്കുന്ന, 2 അമേരിക്കൻ കമ്പനികളോട് കൂടി ചേരുന്ന ഒരു സെമി ഓട്ടോമേറ്റഡ് MCFന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത് കാസർഗോഡ് പോലെ ജില്ലയിൽ ഒറ്റ ദിവസം ഇത്രയും സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നു. ഇനി വന്ദേ ഭാരതിൻ്റെ, നിങ്ങളെല്ലാവരും വന്ദേ ഭാരതി പോകുന്നവരാണല്ലോ, അതിൻ്റെ ഫ്ലോറും ഡോറും എല്ലാം തന്നെ കാസർഗോഡ് നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പോവാണ്. അത് ഞാൻ കല്ലിട്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊരു അര സെക്കൻഡെങ്കിലും കൊടുക്കണ്ടേ? നമ്മുടെ നാട്ടുകാർ അറിയണ്ടേ? മലയാളിക്കൊരു അഭിമാനിക്കാവുന്നൊരു അവസരമായിട്ട് കാണേണ്ടതില്ലേ? ഇന്ന് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധം നിങ്ങൾ വല്ലാതെ അസ്വസ്ഥമാക്കുന്നെങ്കിൽ ഇന്ന് വൈകിട്ട് നമ്മൾ ട്രസ്ന, അയർലൻഡിലെ പ്രധാനപ്പെട്ട സെമി കണ്ടക്ടർ കമ്പനിയാണ്, അവരിത് തിരുവനന്തപുരത്ത് നിന്ന് 4 മണിക്കാണ് ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ക്ഷണിക്കുന്നു. നിങ്ങൾ കാണേണ്ടതിൽ എനിക്ക് വാഷിങ്ടൺ പോസ്റ്റിൽ വാർത്തയുണ്ട്, എന്തുകൊണ്ട് ഞാൻ ന്യൂസ് മീഡിയയുടെ വിശ്വാസ്യത അമേരിക്കയിൽ കുറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ഞാൻ പ്രധാന രാവിലെ വായിച്ചൊരു വാർത്ത അതാണ്. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത നമ്മുടെ നാട്ടിൽ വരാതിരിക്കാൻ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊടുത്തോ? 24 മണിക്കൂറുണ്ടല്ലോ, അതിലൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡെങ്കിലും ഈ നാട്ടിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ അവതരിപ്പിക്കണം. ഇന്നിപ്പോൾ നമ്മുടെ 21-22 February നടക്കാൻ പോകുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൻ്റെ മുന്നോടിയായിട്ടുള്ള വേസ്റ്റ് എനർജിയൊക്കെ ബന്ധപ്പെട്ടുള്ള മീറ്റിംഗാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിലേക്ക് നിങ്ങൾ സ്വാഗതം. അങ്ങനെ ഓരോ സെക്ടർ വൈസും നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് നിങ്ങൾ പാർട്ടി സെക്രട്ടറി നിങ്ങൾക്ക് രാവിലെ മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അത് കുറിച്ചുള്ള പരാമർശങ്ങൾ, പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വാർത്തകളെല്ലാം നിങ്ങൾ കൊടുക്കുന്നതോടൊപ്പം ഒരു 5 സെക്കൻഡ് ഇതുകൂടി കൊടുക്കണമെന്ന് വിനയ് പോലീസർ നിങ്ങളോട് അഭ്യർത്ഥിച്ചു. അല്ല, ഈ HCL വന്ന അതെ അതെ ഞാനൊരു കാര്യം, നമുക്ക് രണ്ടുപേരെ കൂട്ടി ഇരുന്നിട്ട് നിയമസഭയിൽ മന്ത്രി രാജം നടത്തിയ പ്രസംഗം ഒന്ന് കേൾക്കാം. തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഇപ്പോൾ മന്ത്രിസഭയിൽ മന്ത്രി രാജൻ ഇടപെട്ട് നടത്തിയ പ്രസംഗം ഞാൻ കേൾപ്പിക്കാം. അതിലെന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ആചാരങ്ങൾ ഇങ്ങനെ മുടങ്ങിയില്ല, നമുക്കറിയാത്ത ആചാരങ്ങൾ പോലും അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കേൾക്ക്. എന്നിട്ട് അതെല്ലാം നിങ്ങൾ വേറെ കൊടുത്തോ? ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് കൊടുത്ത് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അവസരങ്ങൾ വരുന്നുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കുക. നിങ്ങളുടെ കാരണം നിങ്ങൾ പറഞ്ഞ പോലെ ആളുകൾക്ക് നെഗറ്റീവ് വിവാദങ്ങൾ ഇതെല്ലാം ആയിരിക്കും താല്പര്യം. പക്ഷെ കൂട്ടത്തിൽ ഈ പുട്ടിൻ്റെ ഈ ലഡുവിൻ്റെ ഒക്കെ പുറത്തൊരു ചെറിയ ഇത് വയ്ക്കുന്ന പോലെയെങ്കിലും അത് കൊടുക്കുമ്പോൾ ഒരു 2 മിനിറ്റ് ഒരു ബ്രേക്ക് എന്ന വാട്ടിലൊന്നും വേണ്ട. വളരെ ചെറുതായൊരു വാർത്ത എന്നാൽ ഇന്ന് HCL തുടങ്ങിയിരിക്കുന്നു. അവിടെ ശരാശരി പല രാജ്യങ്ങളിൽ 70 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അത് കേരളത്തിലേക്ക് ഈ സ്ഥാപനം വരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിയിൽ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തത് അമേരിക്കൻ കമ്പനിയാണ്. 1400 ആളുകൾ 100 ദിവസം കൊണ്ട് അവർ റിക്രൂട്ട് ചെയ്തു. 1400 പേരെ വെച്ചാൽ നമ്മുടെ കരുത്തതാണ്. ആ സ്കില്ല് വേണ്ട ആൾ റെഡിയാണ്. അതിൽ തന്നെ 100-ലധികം ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യത്തിന് പുറത്തും ജോലി ചെയ്ത മലയാളികളാണ്. അപ്പോൾ ഇത് നടക്കുന്നതോടൊപ്പം ഇങ്ങനൊരു കാര്യം കൂടി നടക്കുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ വിവാദ വ്യവസായമാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളല്ല ആളുകൾക്ക് താല്പര്യം. ഇപ്പോൾ കെ സുധാകരൻ ഒരു പ്രസംഗം നടത്തിയില്ലേ? ശരിപ്പോ KPC കേരളത്തിലെ കോൺഗ്രസിൻ്റെ 1-ാമത്തെ നേതാവ് ഒരു പ്രസംഗം നടത്തിയില്ലേ? അത് നിങ്ങൾ ഏത് ന്യൂസ് അവരെ ചർച്ച ചെയ്ത് ഗൗരവമായിട്ട് എത്ര സമയം നിങ്ങളതെടുത്തു? CPM ഒരു അനുഭാവി ആയിരുന്നുവെങ്കിൽ, ഒരു സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയെങ്കിൽ ഇപ്പോഴേ തീരുമാനിക്കുന്നില്ലല്ലോ അത് സംബന്ധിച്ച ചർച്ചകൾ. ഇപ്പോൾ KPCC പ്രസിഡന്റിന് പ്രതിപക്ഷ നേതാവിനൊരു മലയാള പദം ഉപയോഗിച്ചൊരു
മാധ്യമങ്ങളുടെ മുൻപിൽ ഒരു പ്രയോഗം നടത്തിയില്ലേ? അപ്പൊ അത് നിങ്ങൾ ചോദിച്ച പ്രതിപക്ഷത്തവർ, ഞാൻ ഇതിനേക്കാൾ ഇതായിട്ടാണ് താഴെയുള്ളവരോട് പറയാറെന്ന് തോന്നുന്നു. നിങ്ങൾ എല്ലാവരും ചിരിച്ചു തീർന്നില്ല അതോടുകൂടി. അപ്പോ സെലക്റ്റഡ് വിവാദങ്ങളാണ് നിങ്ങൾക്ക് താല്പര്യം. എല്ലാ വിവാദങ്ങളല്ല, സെലക്റ്റഡ് വിവാദങ്ങളാണ്. ഒപ്പം ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മുൻപിൽ എത്താതിരിക്കാനുള്ള ഒരു ജാഗ്രത വളരെ സൂക്ഷ്മമായി നിങ്ങൾ നല്ലൊരു വിഭാഗം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ശരി, അത് പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എത്ര തലക്കെട്ടൊക്കെ അമ്മത്തെ തലക്കെട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും നിങ്ങളോട് പറയേണ്ട രൂപത്തിലായിരിക്കും പുള്ളി, കാരണം മലയാളം ഇംഗ്ലീഷിലാണ് പറഞ്ഞത് പുള്ളി. അതുകൊണ്ട് നിങ്ങളുടെ ഒരു കൊളോണിയൽ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം. പത്ര സംസ്ഥാന യൂണിയൻ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ല? മലയാളത്തിലാണെങ്കിലാണല്ലോ മലയാള മാധ്യമ പ്രവർത്തകർക്ക് പ്രതികരിക്കേണ്ടതുള്ളൂ എന്നതുകൊണ്ടായിരിക്കാം പത്രപ്രവർത്തക യൂണിയന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ല. കടക്ക് പുറത്തുനിന്ന് ഇംഗ്ലീഷിലല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അത് നിങ്ങൾ ആദരവ് കൊടുക്കുന്നു, അത് സിനിമാ നടന്റെ ആദരവല്ല. നിങ്ങളുടെ മാധ്യമങ്ങൾ നിയന്ത്രിക്കുന്നവർക്ക് ഇടതുപക്ഷ വിരുദ്ധതയുടെ വിവാദങ്ങളിൽ മാത്രമേ താല്പര്യമുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തെടുത്തു നോക്കി, ഇത്ര എത്ര കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകഴിഞ്ഞു. ഇപ്പോ കെ പി സി സിയുടെ ആളുകൾ തന്നെ ജയിലിൽ കിടക്കുന്നില്ല, ഭാരവാഹികളായിരുന്ന ആളുകൾ നിങ്ങൾ തന്നെ ഓർക്കുന്നുണ്ട് ആരെങ്കിലും ജയിലിൽ കിടക്കുന്നുണ്ടോന്ന്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി, പിന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ, ഇപ്പൊ വയനാട് നിങ്ങൾ കൊടുത്തോട്ടെ ദേശീയ മേധാവാണല്ലോ വരുന്നത്. ജനാധിപത്യ സംവിധാന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്കെല്ലാം തുല്യ പരിഗണന കിട്ടണ്ടേ? മാധ്യമങ്ങളിൽ ഒരാൾക്ക് മാത്രം പരിഗണന കൊടുത്ത് ബാക്കിയെല്ലാം തമസ്കരിക്കുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിന്റെ നാലാം തൂണ് എന്ന നിലയിൽ മാധ്യമങ്ങൾ നിർവഹിക്കേണ്ട ദൗത്യമാണോ? അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ വെയിലധികം കൊള്ളണ്ട എന്ന് ആലോചിക്കുന്ന നന്നായിരിക്കും. അതെ, അത് ഞാൻ അതിൽ നമ്മൾ തെറ്റ് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കൊടുത്തതിലൊന്നും തെറ്റല്ലോ പറഞ്ഞത്. ഞാൻ മറ്റൊരു കുടുംബത്തെ ആകെ ഇതാക്കി, നമ്മുടെ നിഖിലിന്റെ കൊലപാതകമില്ലേ, കുത്തി കൊന്നില്ലേ? അതിനോട് എങ്ങനെ കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചത്? എരന്നു വാങ്ങിയ മരണം എന്നല്ലേ നിങ്ങളുടെ അസ്വസ്ഥമായ മനസ്സ്? നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് കൊടുക്കണം തോന്നിയോ? ഒരു ചെറുപ്പക്കാരനല്ലേ, കുത്തി കൊമ്മില്ലേ? എരന്നു വാങ്ങിയ മരണം എന്ന് പറഞ്ഞില്ലേ? ഈ വൈകാരികമായ പ്രകടനങ്ങൾ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞാൽ ഒന്നും ഞാൻ തെറ്റു പറഞ്ഞു. നിങ്ങളുടെ മാധ്യമങ്ങൾ അത്തരം കാര്യങ്ങൾ കൊടുക്കണം, നിങ്ങളുടെ കൊടുക്കേണ്ടതിന്റെ അളവ് ഇത്ര വേണോ, അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, ഓരോ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ പറഞ്ഞത് അത്തരം കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് കൊടുക്കേണ്ടതായിരുന്നു നന്നായിട്ട്. അതുപോലെ ഇപ്പൊ സുധാകരൻ പറഞ്ഞത് നിങ്ങൾ കൊടുക്കേണ്ടതായിരുന്നു. സുധാകരൻ നേരെ പ്രതിപക്ഷ ഏതാണ്ട് തള്ളി പറഞ്ഞില്ലേ? കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ ഏതാണ്ട് തള്ളി പറഞ്ഞില്ലേ? അത് നിങ്ങൾ പ്രതിപക്ഷ ഏതാണ്ട് പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒന്ന് തന്മയത്വത്തോടുകൂടിയല്ലേ ഞാൻ പറയുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിരിച്ചത് അവസാനിപ്പിച്ചില്ലേ? അപ്പൊ ഏത് എവിടെ അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾക്കറിയാം, ഏത് നിരന്തരം തുറന്നു വിടണമെന്നും നിങ്ങൾക്കറിയാം. അതെനിക്ക് തോന്നുന്നു. അപ്പൊ വാഷിങ്ടൺ പോസ്റ്റിലെ ലേഖനം എല്ലാവരും ഒന്ന് വായിക്കുക, നമുക്കിനെ സംബന്ധിച്ച് അത്തരം ലേഖനങ്ങൾ വരാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തുക. മിസ്റ്റർ മിസ്റ്റർ ക്യാബിനറ്റ് ഓഫ് ഇംഗ്ലീഷ്.